So speak life. ഞങ്ങളുടെ ഫാമിലി, എൻ്റെ പേര് നിഷ, എൻ്റെ ഹസ്ബൻഡ് പേര് ജോർജ്. എനിക്ക് നാല് മക്കളാണ്, അലൻ, ഐസൻ്റ്, നെയ്റ്റ്, ജമ്മ. ഈശോ തന്ന ഈ ഒരു മേഴ്സി ഇയറിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് കാണിച്ച കാരുണ്യം അത് നിങ്ങളോടെല്ലാവരോടും ഷെയർ ചെയ്യാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ കൂടെ അവിടെ മാർച്ച് ഫോർ ലൈഫിന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വർഷം സാൻ ഫ്രാൻസിസ്കോയിൽ വാക്ക് ഫോർ ലൈഫിനാണ് പോകുന്നത്. ഞാൻ 1994 തൊട്ട് ജീസസ് യൂത്തുമായിട്ട് ഇൻവോൾവ് ആണ്. ഇവിടെ വന്ന് അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ജീസസ് യൂത്തുമായിട്ട്, ഞങ്ങൾ വലിയ രീതിയിലല്ല, ഞങ്ങൾ ഫീനിക്സ് ഞങ്ങളൊരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾ പതിയെ വളർന്ന് വരാനായിട്ട് ശ്രമിക്കുന്നു. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ മോള് പറയും അതുപോലെ ഞങ്ങൾ മൂന്ന് പിള്ളേർ ആദ്യമുണ്ടായിരുന്നത് ജമ്മയ്ക്ക് മുമ്പ്. അപ്പം മൂന്ന് സിസേറിയനായിരുന്നു എനിക്ക്. അപ്പം നാട്ടിലെ രീതി അനുസരിച്ച് രണ്ടാമത്തെ കഴിഞ്ഞപ്പോൾ തന്നെ നിർത്തുന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തു ദൈവം ഇത് റിസ്ക് ആണല്ലോ എന്ന് ട്യൂബൽ ലൈഗേഷൻ ചെയ്തു. അപ്പം കുറേ നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ബേബി ഒരു 5-6 വയസ്സൊക്കെ എൻ്റെ ഇളയ മോന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോള് പറയാൻ തുടങ്ങി, ഒരു സിസ്റ്ററിനെ വേണം, ഒരു സിസ്റ്ററിനെ വേണം. അപ്പം ഞങ്ങൾ ഓർത്തു ഇവൾക്ക് പിന്നെ സിസ്റ്റർ ഇല്ലാത്തതാവും ആഗ്രഹം കൊണ്ടായിരിക്കും. ഇവൾ പറയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഇവള് ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, മാതാവ് ഇവൾക്കൊരു ബേബി സിസ്റ്ററിനെ കൊടുക്കുന്നതായിട്ട് ഇവൾ കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു ഇതേ ഈ കൊച്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണല്ലോ എന്നെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ റിട്രീറ്റിനൊക്കെ പോകുമ്പം അച്ഛന്മാരോട് ഇങ്ങനെ, അല്ല ഞാൻ സ്പിരിച്വൽ ഡയറക്ടറോട് പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞു കൺഫസ് ചെയ്താൽ മതി, അല്ലാതെ ഇപ്പം എൻ്റെ ഏജ് എനിക്ക് 38 കഴിഞ്ഞായിരുന്നപ്പം 39 കയറുന്നപ്പോൾ ഏജൊക്കെ ഓവറാകുമ്പം ബുദ്ധിമുട്ടല്ലേ, അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നെയും പിന്നെയും ഈ മെസ്സേജ് ഇങ്ങനെ ഇവിടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓർത്തുനോ ഇത്. ആ ഇടയ്ക്ക് ഞാൻ ശാലോം, സൺഡേ ശാലോമിൽ വായിച്ചു, ഇങ്ങനെ ഒരു ഫാമിലിക്ക് 4 സിസേറിയനും 5 സിസേറിയനും ആയിട്ട് കൊച്ചുണ്ട്. അപ്പോൾ ഞാൻ ഇത് പോസിബിളാണ്, ഇമ്പോസിബിൾ അല്ലെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തോന്നി സംതിങ് എൽസ് വി ഹാവ് ടു ഡു എന്നുള്ള ഒരു ഐഡിയ വന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി ഫീനിക്സിൽ ഏത് ഡോക്ടേഴ്സാണ് ട്യൂബൽ ലൈഗേഷൻ റിവേഴ്സലിന് ചെയ്യാൻ പറ്റുന്നത്, സക്സസ് റേറ്റൊക്കെ നോക്കി. അപ്പം ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചു, ഞങ്ങൾ പോയി. എന്നിട്ട് ഞങ്ങൾ അത് പ്രൊസീജിയർ ചെയ്തു. ഒന്ന് ഓൺലി തിങ് വി ഹാവ് ടു പേ ഔട്ട് ഓഫ് പോക്കറ്റ്, ബട്ട് വി പ്രിപ്പയർഡ് അവർ സെൽസ് ഫോർ ദ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സർജറി കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, സെയിൻറ്റ് ഫൗസ്റ്റീന ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണേ, ഞങ്ങൾക്കൊരു കൊച്ചിനെ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ 2 ഇയേഴ്സ് കഴിഞ്ഞ് ആഫ്റ്റർ റിവേഴ്സൽ കഴിഞ്ഞിട്ടും എനിക്ക് പിള്ളേരുണ്ടായില്ല എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആ ക്രിസ്മസ് ടൈമിൽ ഞങ്ങൾ പള്ളിയിൽ പോയപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, ഈശോയെ യുവർ വിൽ ബി ഡൺ, കാരണം എൻ്റെ അല്ല, ഇനി കൊച്ചിനെ തരാതിരിക്കാൻ വേണ്ടെങ്കിലും അതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് നടക്കട്ടെ, കംപ്ലീറ്റ് ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ന്യൂ ഇയറിലെ അഡോറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്ന് പറഞ്ഞു, അമ്മ ഈ വർഷം എന്തായാലും നമുക്ക് ബേബിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ആ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. എന്നിട്ട് ജമ്മ എൻ്റെ മോള് ഐസൻ്റ് പറഞ്ഞതുപോലെ അവളുടെ പേരിട്ടത് തന്നെ ഞങ്ങൾ ജെമ്മ ഫൗസ്റ്റീന ജോർജ്. അതും ആ ഈശോയുടെ ആ കാരുണ്യം, ഡിവൈൻ മേഴ്സിയുടെ പിന്നെ മധ്യസ്ഥയായ ഫൗസ്റ്റീനയുടെ പേര് ഞങ്ങൾ കൂട്ടിയാണ് അവളുടെ പേര്.